വലിയത്തനാട് സഹകരണ ബാങ്കിലെ നിർധനരായ അംഗങ്ങളുടെ മക്കൾക്ക് 50% സബ്സിഡിയോടെ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വലിയത്തനാട് സഹകരണ ബാങ്കും നാഷണൽ എൻജിഒ കോൺഫെഡറേഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. വലിയത്തനാട് സഹകരണ ബാങ്ക് 50% സാമ്പത്തിക സഹായത്തിൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വലിയത്തനാട് സഹകരണ ബാങ്കും നാഷണൽ എൻജിഒ കോൺഫെഡറേഷനും സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. സഹകരണ ബാങ്കിലെ നിർധനരായ അംഗങ്ങളുടെ കുട്ടികൾക്ക് സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി 250 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എസ് ബി ജയരാജ് അധ്യക്ഷനായ യോഗത്തിൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ നാഷണൽ ചെയർമാൻ കെ എൻ ആനന്ദ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. അനന്ദകൃഷ്ണൻ, എം കെ സദാശിവൻ, എ വി പ്രസാദ്, അമൽ സി നായർ, വി എം ചന്ദ്രൻ, ആർ സുനിൽകുമാർ, എ കെ സന്തോഷ്, റീന പ്രകാശ്, സ്മിത സുരേഷ്, സെക്രട്ടറി ഇൻ ചാർജ് സുജാത പി ജി എന്നിവർ സംസാരിച്ചു. ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകളൊക്കെ നമ്മൾ വലിയത്താണ് സർവീസഹരണ ബാങ്കിൽ നിന്ന് നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ടെക്നോളജി ഒന്നും കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. കോവിഡിന് ശേഷമൊക്കെ ടെക്നോളജി കൂടുതൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഈ ലാപ്ടോപ്പ് എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. അത് സ്വായത്തമാക്കുവാനായിട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന പറഞ്ഞു. ഈ ഇത്രയും രൂപ രൊക്കമായി കൊടുത്തുകൊണ്ട് അത് വാങ്ങിക്കുന്നതിനും ആ തലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പലരും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് ഈ നാഷണൽ എൻജിഒ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വന്നതും അതിൻ്റെ പ്രവർത്തകരായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതും. വിളയത്താണ് സർവീസഹരണ ബാങ്കിന് ഇങ്ങനെ ഒരു ആശയമുണ്ട്. ഞങ്ങളുടെ ബാങ്കിൻ്റെ പരിധിയിൽ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ട്. അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു പദ്ധതി നമുക്ക് നടപ്പിലാക്കണമെന്നൊരു ആശയം മുന്നോട്ട് വച്ചപ്പോൾ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് നമ്മളോട് സഹകരിക്കുകയും നമുക്ക് ആവശ്യപ്പെടുന്ന അത്രയും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യാനായിട്ട് നമുക്ക് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഇന്ന് മാർക്കറ്റിൽ 40,000 രൂപയോളം വില വരുന്ന ഒരു എച്ച് പി കമ്പനിയുടെ ലാപ്ടോപ്പാണ് നമ്മൾ ഇന്നിവിടെ വിതരണം ചെയ്തത്. അത് കേവലം 20,000 രൂപ